ആ മാരുതിയുടെ ജിംനി ഇല്ലേ, വണ്ടി എന്താ ലുക്ക് ഇല്ലേ? നല്ല ഓഫ് റോഡിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണോ? ഗൾഫിലൊക്കെ ഉണ്ട് വണ്ടി, നല്ല സൂപ്പർ വണ്ടിയാണ്. ഇന്ത്യയിലൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ബുക്ക് ചെയ്യായിരുന്നു അല്ലേ. എന്നാണോ വരുന്നത്? എല്ലാവരും പറയുന്നത് ഉടനെ വരുന്നൊക്കെ, എന്നാണോ വരുന്നത് അല്ലേ. ഇതാണ് ഇപ്പോൾ ഒരു ശരാശരി വാഹനപ്രേമിയുടെ ചോദ്യങ്ങൾ. കാരണം പല ആൾക്കാരുടെ മനസ്സിൽ ഈ വണ്ടി വരികയാണെങ്കിൽ ഒന്ന് എടുക്കാം, ബുക്ക് ചെയ്യാം എന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ ജിംനി. പക്ഷേ ഈ വണ്ടി എന്ന് വരുന്നു, എന്താണ് അതിൻ്റെ പ്രൈസ് എന്നൊന്നും പലർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ പറ്റി കുറച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർ ആൻഡ് ബൈക്ക് അപ്ഡേറ്റ്സ് ചാനലാണ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോയിൽ കിടക്കാം. ഇപ്പോൾ നമ്മുടെ യൂറോപ്പിലും അതുപോലെ GCC കൺട്രീസിലൊക്കെ നിലവിൽ സെയിലുള്ള മോഡൽ എന്ന് പറയുന്നത് ഒരു 3 ഡോറാണ്. രണ്ട് ഫ്രണ്ടിൽ 2 ഡോറും അതുപോലെ തന്നെ ബാക്കിലൊരു റിയറിലുള്ള ഒരു ബൂട്ടിൻ്റെ ഡോറും, അങ്ങനെ ഒരു 3 ഡോറ് SUV ആണ് ഇപ്പോൾ നമുക്ക് നിലവിൽ സെയിലുള്ളത്. പക്ഷേ ഇന്ത്യയിലേക്ക് എന്തുകൊണ്ടും അത്തരത്തിലൊരു മോഡൽ ഇറക്കുകയാണെങ്കിൽ എത്രത്തോളം വിജയിക്കുമെന്നൊരു ശങ്ക കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. മാരുതി കൂടുതലും ഇന്ത്യയിലൊരു 5 ഡോറുള്ള വെഹിക്കിൾ, 4 ഡോറുള്ള വെഹിക്കിള്, സോറി 4 ഡോറും ബാക്കിലെ ഡിക്കിയുടെ ഒരു ഡോറും ചേർത്ത് 5 ഡോറ് വെഹിക്കിളാണ് ഇന്ത്യയിലേക്ക് പ്ലാൻ ചെയ്യുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാരണം അത്തരത്തിലൊരു വിവരം ലഭിച്ചത് യൂറോപ്പിൽ ഈ അടുത്തൊരു വെഹിക്കിള് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണപ്പെട്ടു. ഈ കാണുന്ന മോഡലാണത്. നോർമലി ഇപ്പോൾ സെയിലിൽ ഉള്ളതിനെക്കാട്ടിലും ഒന്നും കൂടി വീൽ ബേസ് കൂടിയ, ലെങ്ത് കൂടിയ ഈ ഒരു മോഡൽ യൂറോപ്യൻ നിരത്തിൽ ഇപ്പോൾ ടെസ്റ്റ് റൈഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച് വെഹിക്കിളുടെ ലെങ്ത് കൂടിയിട്ടുണ്ട്. നിലവിലുള്ള മോഡലിന് 3,550 mm ആണ് ലെങ്ത് എങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന മോഡലിന് 3,850 mm ആണ് ലെങ്ത് വരുന്നത്. ബാക്കിയുള്ള വിഡ്ത്തും ഹൈറ്റും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി വലിപ്പം കൂടിയിട്ടുള്ള 5 ഡോറായിട്ടുള്ള വലിയ ജിംനിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനമാണ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത്. നിലവിലുള്ള ജിംനി 2 ഡോർ ആയതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യണം. നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഡിസൈനാണതിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 5 ഡോർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് പ്രാക്ടിക്കലി വണ്ടിയിൽ കയറാനും ഇറങ്ങാനൊക്കെ ഒന്നും കൂടി എളുപ്പമായിരിക്കും. സ്പേസും കൂടുതലാണ്, കുറച്ചുകൂടി വലിപ്പമുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബൂട്ട് സ്പേസും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഫാമിലി യൂസിനും അതുപോലെ തന്നെ ഒരു ഓഫ് റോഡിങ് യൂസിനും രണ്ടിനും ഒരേപോലെ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലി കസ്റ്റമേഴ്സിനെയും ഓഫ് റോഡ് ചെയ്യുന്ന യൂത്തിനെയും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും ഈ ഒരു 5 ഡോർ ജിംനി. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ പറ്റി പറയുമ്പോൾ 1500 cc K15B പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 102 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇപ്പോൾ ജപ്പാനിൽ സെയിൽ ചെയ്യുന്നത് സെയിം ഇതേ എഞ്ചിൻ വെച്ചിട്ടുള്ള വാഹനമാണ്. നിലവിലിപ്പോൾ നമ്മുടെ വിറ്റാര, ബ്രസ, എസ്ക്രോസ്, സിയാസ്, ഇർട്ടിക, XL6 ഇതിനെല്ലാം ഈ ഒരു സെയിം എഞ്ചിനാണ്. അപ്പോൾ അതേ സെയിം എഞ്ചിനും അതേ ഓൾമോസ്റ്റ് 5 സ്പീഡ് സെയിം ഗിയർ ബോക്സുമാണ് നമുക്ക് വരുന്നത്. ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക് നമുക്ക് ജിംനിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രൈസ് കട്ടിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്കൊരു 1200 cc എഞ്ചിന് പ്രതീക്ഷിക്കാം. കാരണം 1500 cc എഞ്ചിന് ടാക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നല്ലൊരു പ്രൈസിങ് ലഭിക്കാനായിട്ട് ചിലപ്പോൾ ഒരു 1200 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇന്ത്യയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ വരുന്നത് മഹേന്ദ്ര താറും അതുപോലെ തന്നെ ഫോഴ്സ് ഗൂർക്കിയുമായിരിക്കും. എന്നിരുന്നാലും മാരുതി എന്ന് പറഞ്ഞൊരു കമ്പനി ഇത്തരത്തിലൊരു വാഹനം ഇറക്കുമ്പോൾ അതിൻ്റെ ഒരു വൈഡ് സർവീസ് നെറ്റ്വർക്കും സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒന്നും കൂടി ആ സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുന്ന, അല്ലെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് നമ്മുടെ സുസുക്കി ജിമ്മിന് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല യൂട്യൂബ് ചാനലുകളിലും പേര് കേട്ട 1 കോടി 1.5 കോടിയുടെയൊക്കെ വലിയ വലിയ XUVകളോട് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ജിംനിയുടെ 5 ഡോർ മോഡൽ വലിയ വലിയ വില കൂടിയ പ്രീമിയം SUVകളോട് മുട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഓഫ് റോഡിങ് പ്രകടനം കാഴ്ചവെക്കുന്ന വീഡിയോകൾ പല യൂട്യൂബ് ചാനലുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫ് റോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജിപ്സി ഇന്ത്യയിലൊരു തരംഗമായ വാഹനമാണ്. ഇന്ത്യൻ മിലിറ്ററിയൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു വാഹനമാണ്. ആ വാഹനത്തിൻ്റെ സെയിൽസ് നിർത്തിയിട്ട് പോലും മിലിറ്ററിക്ക് വേണ്ടി മാത്രം രണ്ടാമത് ബിൽഡ് ചെയ്തൊരു വാഹനമാണ് നമ്മുടെ ജിപ്സി. ജിപ്സിയുടെ തന്നെ ഒരു കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടൊരു വാഹനമാണ് ജിംനി. ജിപ്സിയെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ഓഫ് റോഡിങ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചതാണ്. ഇത് ടെറൈനിലും ആ വണ്ടി നമുക്ക് ഓടിക്കാൻ സാധിക്കും. വളരെ ഒതുങ്ങിയ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ജിപ്സി. ജിമിനെ പറ്റി പറയുമ്പോൾ ജിപ്സി ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ജിപ്സി കുറച്ച് റഫ് ആൻഡ് ടഫാണ്. അതിന് പവർ ഷെയറിംഗ് വരുന്നില്ല, AC വരുന്നില്ല, ഫീച്ചേഴ്സ് വളരെ കുറവാണ്. ജിമിനെ പറ്റി പറയുമ്പോൾ നിസാരം ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തോടെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വാഹനമാണ്. അതിൽ പവർ ഷെയറിംഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, AC ഉണ്ട്, അതുപോലെ തന്നെ 7-inch ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഈ ഒരു വാഹനം വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി ഫാമിലി കസ്റ്റമേഴ്സിന് ഈ വാഹനം സൂട്ടബിൾ ആകും. കാരണം ഫാമിലി നീഡ്സും ഇതിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വല്ലപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്ന് ഓഫ് റോഡ് കൊണ്ടുപോകാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം ഒരു വലിയ വിജയമാകുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട.
ഒരു വിജയ വലിയ വിജയമാവട്ടെ നമുക്ക് നമുക്ക് ആശംസിക്കാം. ഈ വാഹനം ഇക്കൊല്ലം അവസാനം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാമെന്നാണ് പല വെബ്സൈറ്റുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.